അപ്പൊ സൂര്യന്റെ നായികയായിരുന്നു ആര്? താമര. അപ്പൊ അങ്ങനെ എഴുതിയ സ്വാതിരനാളിന്റെ ഒരു പദമാണ് ഞാനിവിടെ ചെയ്തത്. സൂര്യൻ പോകുമ്പോൾ താമരയുടെ മുഖം മാറുന്നു, പിറ്റേന്ന് പ്രഭാതം വരെ തന്റെ പ്രാണനാഥനെ കാത്തുകൊണ്ട് താമര ഉറങ്ങുകയാണ്. സൂര്യപ്രകാശം വിടുന്നതോടെ വീണ്ടും താമര പ്രസന്നവതിയായി ഉണരുന്നു. അത്തരമൊരു വിരഹ ദുഃഖമാണ് ഞാനിവിടെ ആവിഷ്കരിച്ചത്. നിങ്ങളുടെ എല്ലാ പ്രോത്സാഹനത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, ഇവിടേക്ക് ക്ഷണിച്ചതിന് ഒരിക്കൽ കൂടി വീണ്ടും വീണ്ടും നന്ദി പറഞ്ഞുകൊണ്ട്, എല്ലാവരും നല്ല കലാകാരികളും കലാകാരന്മാരും സ്പോർട്സ് എന്ന് വേണ്ട എല്ലാ മേഖലകളിലും തങ്ങളുടെ സർഗഭാവനകൾ വർണ്ണ വിവേചനങ്ങളും ജാതി മത ചിന്തകളും ഒന്നുമില്ലാതെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല ഒരു സമൂഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി യാത്ര ശുഭിക്കുന്നു. കലാകാരന്മാരെ എപ്പോഴും സമൂഹവുമായി വർണ്ണവും വർഗവും ഒന്നുമില്ലാതെ ഏറ്റവും സന്തോഷകരമായി പൊതുജനങ്ങൾക്കിടയിൽ ഇറങ്ങിയിട്ടുള്ള ഒരു കലാകാരനാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതൊരു വ്യക്തിപരമായ ആക്ഷേപത്തിന് അപ്പുറത്തേക്ക് ഒരു സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നായതുകൊണ്ടാണ് ഇത്തരമൊരു ആക്ഷേപങ്ങൾ ജനങ്ങളൊക്കെ തിരസ്കരിച്ചത്. വളരെ മോശം തന്നെയാണ്. എന്തായാലും കേരള സമൂഹം അവരൊക്കെ നമുക്ക് ലഭിച്ച ഏറ്റവും വലിയ പിന്തുണ. അത് എനിക്ക് മാത്രമല്ല, കറുത്ത നിറത്തിലുള്ള എല്ലാ കലാകാരന്മാർക്കും കലാകാരികൾക്കും കൂടിയിട്ടുള്ള ഒരു പിന്തുണ കൂടിയാണ്. തീർച്ചയായിട്ടും അത് ആക്ഷേപിക്കുന്ന അത്തരമൊരു കലയാണ്. കാരണം പഴഞ്ഞ ചിന്താഗതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആരോ ഒന്ന് പറഞ്ഞു വെച്ചതിനെ വീണ്ടും വീണ്ടും അതിനെ പുനരവതരിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ അതിന്റെ സത്യങ്ങൾ വേറെയായി എന്നിട്ട് പോലും ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ഒരു കലാകാരിയുടെ ഈ സമൂഹത്തോടുള്ള ഈ ഒരു ആക്രമണം തന്നെ വേണമെങ്കിൽ, ഒരുപാട് ഈ കുഞ്ഞു കുട്ടികൾ മുതൽ നടത്തവരായിട്ടുള്ള കുഞ്ഞുകുട്ടികൾ മുതൽ നൃത്തം ചെയ്ത് വളർന്നു വരികയും ചെയ്യുന്നു. അപ്പോൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ആക്ഷേപത്തിന് അപ്പുറത്ത് സമൂഹത്തിലെ ഇനി നൃത്തം പഠിക്കാൻ വരുന്ന കുഞ്ഞുമക്കളുടെ സ്ഥിതി എന്തായിരിക്കും? അവരൊരു അച്ഛനോട് അമ്മയോട് ചോദിക്കുകയാണ്, അച്ഛൻ ഞങ്ങൾക്ക് അർത്ഥതല്ലേ, അപ്പനെ ഞങ്ങൾ നൃത്തത്തിന് മത്സരിക്കാൻ പോയാലോ കളിക്കാൻ പോയാലോ ഞങ്ങൾ നൃത്തം ആളുകൾ ഇഷ്ടപ്പെടുമോ എന്നൊരു ചോദ്യം ഉണ്ടാവുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അവരുടെ പ്രസ്താവന പോയി എന്നുള്ളത് നമുക്ക് അതിനൊന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ കേരള സമൂഹത്തിന്റെ ഈ പ്രതിഷേധത്തിന്റെയും ഈ പ്രതിരോധത്തിന്റെയും ഈ സമരത്തിൽ മുഖം നമുക്ക് അതാണ് വരച്ചു കാണിക്കുന്നത്.